കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്ന ഇന്ന് മതിയായ കാരണമില്ലാതെ പുറത്തിറങ്ങിയ 113 പേർക്ക് ആറ്റിങ്ങൽ പോലീസ് പിഴ ചുമത്തി. ആറ്റിങ്ങൽ കച്ചേരി ജംഗ്ഷനിലും ഇടറോഡുകളിലും പോലീസ് ശക്തമായ പരിശോധനയാണ് നടത്തിയത്. രാവിലെ 6 മണി മുതൽ തുടങ്ങി. 6 മണി മുതൽ നമ്മുടെ പോലീസിൻ്റെ പട്രോളിംഗ് ശക്തമായിട്ടുണ്ടായിരുന്നു. പുറത്ത് എല്ലാ ഭാഗത്തും നമ്മൾ വാഹന പരിശോധന നടത്തുന്നുണ്ട്. അനാവശ്യമായിട്ട്, അതായത് യാതൊരു കാരണവുമില്ലാതെ പുറത്തിറക്കുന്നവർക്കെതിരെ കേസെടുക്കുന്നുണ്ട്, അവർക്ക് ഫൈൻ ചുമത്തുന്നുണ്ട്, അല്ല ഉള്ളവരെ തിരിച്ചയക്കുന്നുണ്ട്. അടിയന്തരമായിട്ടുള്ള കല്യാണം, മരണം, ഹോസ്പിറ്റൽ, ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ധാരാളം പേർക്ക് വാക്സിൻ എടുക്കണം. പ്രായമായവരും ബാക്കിയുള്ളവർക്കും വാക്സിൻ എടുക്കുന്നുണ്ട്. വാക്സിൻ എടുക്കാൻ ഒരുപാട് പേര് വരുന്നുണ്ട്. അതിൻ്റെ ഒരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കൂടുതൽ പേരും വാക്സിൻ എടുക്കാൻ വേണ്ടി പോകുന്നതാണ്. വേറൊരു ഡേറ്റ് ഇനിയും വാക്സിൻ കിട്ടുമെന്നുള്ള അറിയത്തില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ നമ്മൾ വിടുന്നുണ്ട്. കേസ് ചെയ്തോളം നമ്മൾ 50 കൂടുതൽ പേർക്ക് തന്നെ ഇപ്പോൾ ഫൈൻ കോമ്പൗണ്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ബാക്കിയുള്ളവർക്ക് നമ്മൾ നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഏകദേശം 183 പേർക്ക് നമ്മൾ ഫൈൻ കോമ്പൗണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അനാവശ്യമായി പുറത്തിറങ്ങുന്നവർക്ക് കൃത്യമായ നടപടി സ്വീകരിക്കുന്നത്.
നിർദ്ദിഷ്ട രേഖകളോടെ യാത്ര ചെയ്യാനെത്തിയവരെ രേഖകൾ പരിശോധിച്ച ശേഷം വിട്ടയച്ചു. നിരത്തിൽ പൊതുവെ വാഹനങ്ങൾ വളരെ കുറവായിരുന്നു. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾ മാത്രമാണ് തുറന്നു പ്രവർത്തിച്ചത്. കടകളിൽ സാധനം വാങ്ങാനും വളരെ കുറച്ചാളുകളാണ് എത്തിയത്. വരും ദിവസങ്ങളിൽ പരിശോധന കൂടുതൽ ശക്തമാക്കുമെന്ന് CI T രാജേഷ് കുമാർ പറഞ്ഞു. HP News, ആറ്റിങ്ങൽ.